ക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം വരവാ യുവിൻ ക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം

സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ദൈവ മുൻപിൽ നമ്മളെ കൂട്ടി വരുത്തിയ സർവശക്തനായ ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് സ്തുതിക്കാം നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവമാണല്ലോ നമുക്കിങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ ഒരുക്കുന്നത് വചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ വളർത്തുവാൻ ഒരുക്കുവാൻ എല്ലാം വചനത്തിൻ്റെ ശക്തി നമ്മൾ ആസ്വദിക്കുകയാണ് നമ്മൾ അനുഭവിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ പറയാനും ഏറെ ചിന്തിക്കാനുമായിട്ട് ഉണ്ട് നിശ്ചയമായും അനേകരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇതൊരനുഗ്രഹമാകയാൽ പ്രിയ ദൈവമക്കളെ നിങ്ങൾ ഈ ശുശ്രൂഷയോർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം ഇസ്രായേലിൻ്റെ ചില തെറ്റായ ശീലങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചെങ്കിൽ ഈ എപ്പിസോഡ് മുതൽ വെളിപ്പാട് പുസ്തകത്തിലെ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിശ്ചയമായും ആ പഠനം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആശയങ്ങളെ സന്ദേശങ്ങളെ ഘടനയെ എല്ലാം രൂപകൽപ്പന ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് അവർക്ക് ആവശ്യമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ചിട്ടപ്പെടുത്തട്ടെ എന്ന് ദൈവസന്നതിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ഈ വരുന്ന നവംബർ മാസം നാല് അഞ്ച് ആറ് തീയതികൾ തിയാടിക്കൽ താഴമൻ കുടുംബ ഹാളിൽ വെച്ച് ഈ ജി എം ഓഫ് ഇന്ത്യയുടെ സുവിശേഷ യോഗം നടക്കുകയാണ് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ആ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കടന്നു വരണം നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പങ്കാളിത്തം ഇതെല്ലാം ആ ദിവസങ്ങളുടെ വേലയുടെ അനുഗ്രഹത്തിൻ്റെ നിദാനങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സാന്നിധ്യം ആകയാൽ പ്രതാവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ദിവസങ്ങളിൽ സാന്നിധ്യം തന്ന് ശുശ്രൂഷയെ അനുഗ്രഹിച്ചും പ്രാർത്ഥിച്ചും സഹായിച്ചും മടങ്ങണമേ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ തീയതി മറക്കരുത് തിയാടിക്കൽ താഴ്മൺ കുടുംബകാൽ നവംബർ മാസം തീയതികൾ വൈകിട്ട് ആറ് മണിക്ക് ആരംഭിച്ച് ഒൻപത് മണിക്ക് അവസാനിക്കും നിങ്ങൾ വരണം നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കാര്യം ഭാരതത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ആദിവാസികളായ കുരുന്നുകുഞ്ഞുങ്ങളെ അവരുടെ വീടുകളിൽ സന്ധിച്ച് ദൈവ വചന വചനം പങ്കുവെച്ച് സ്നേഹ വിരുന്നുകൾ നൽകി ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറി എല്ലാം പോരാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു താൽപ്പര്യമുള്ളവരെല്ലാം അതിൽ പങ്കുചേരാൻ മറക്കരുത് ഒരു കുട്ടിക്ക് മുന്നൂറ് രൂപ വില വരുന്ന ക്രമീകരണങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കർത്താപിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ് നിങ്ങളുടെ പങ്കാളിത്വം ദൈവനാമത്തിൽ ചോദിക്കുന്നു നിങ്ങൾ ആലോചിക്കണം എത്ര കുട്ടികളെ എനിക്ക് സന്ധിക്കാൻ കഴിയുമെന്ന് സ്വയം ചിന്തിച്ച് വിവിധ രീതിയിൽ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ ദൈവമക്കളെ ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജീവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ വളരെ പ്രധാനപ്പെട്ടതാണ് പുസ്തകത്തിന്റെ ചിന്ത ഈ പുസ്തകത്തിൻ്റെ ആദ്യ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും മഹാരാജാവായ കർത്താവിൻ്റെ സിംഹാസന മുറിയിലേക്കുള്ള പ്രവേശനമാണ് വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും കാരണം അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം യേശു കർത്താവിൻ്റെ വെളിപ്പാടുകളാണ് യേശുവിൻ്റെ വെളിപ്പാട് യോഗൻ കാണിച്ചു കൊടുത്തു ശരിക്കും വെളിപ്പാട് യേശുവിൻ്റേതാണ് യോഹന്നാൻ കണ്ടു നമ്മൾക്ക് വേണ്ടി അത് എഴുതി അറിയിച്ചു എന്ന് മാത്രം എന്നാൽ അത് കർത്താവിൻ്റെ വെളിപ്പാടായത് കൊണ്ട് കൃത്യമായും സംഭവിക്കേണ്ടത് സംഭവിച്ചത് സംഭവിപ്പാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഭൂതകാല സംഭവങ്ങളാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ ഇരുപതാമത്തെ വാക്യം വരെ നീ കണ്ടത് എന്ന് നമുക്കതിന് ഹെഡിങ് കൊടുക്കാം യോഹൻ ഞാൻ എന്തെല്ലാം കണ്ടു ആ കണ്ടതാണ് യോഗൻ ഞാൻ കണ്ടത് രണ്ടാമത്തേത് വർത്തമാനകാല സംഭവങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കതിന് തലക്കെട്ട് കൊടുക്കാൻ സാധിക്കും രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം വരെയുമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഭാവികാല സംഭവങ്ങളാണ് ഇനി സംഭവിക്കുവാൻ ഉള്ളത് അഥവാ സഭാ കാലയളവിന് ശേഷം വരാൻ പോകുന്ന സംഭവങ്ങളാണ് തുടർന്ന് മുൻപോട്ട് ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് മൂന്നായി വിഭജിക്കാനായിട്ട് സാധിക്കുന്നു ദൈവക്കളെ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥയുണ്ട് നീറോ ചക്രവർത്തി ക്രൈസ്തവ സഭയെ കരുണയില്ലാതെ കൊല ചെയ്യുന്ന കാലം ഏകദേശം ഏടി അറുപത്തി നാല് കാലയളവുകൾ നാൽപ്പതിനായിരത്തോളം വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ അരിങ്കൊല ചെയ്തു അതിനുശേഷം ചക്രവർത്തിയായി വന്ന ഡൊമിനിഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കേണ്ടതിനായി അവൻ ചില ഉത്തരവുകൾ ഇറക്കി ആ ഉത്തരവിൻ്റെ തലക്കെട്ടിങ്ങനെയായിരുന്നു നമ്മുടെ കർത്താവും ദൈവമായ ഡൊമീഷ്യൻ ചക്രവർത്തി കൽപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ കർത്താവും ദൈവമായ ഡൊമീഷ്യൻ ചക്രവർത്തി കൽപ്പിക്കുന്നത് എന്നാൽ എന്ന് പറഞ്ഞതിൻ്റെ താഴെയുള്ള കാര്യങ്ങൾ ചക്രവർത്തിയുടെ അറിയിപ്പായി വിളംബരം ചെയ്തിരുന്നു ഇത് ഉപയോഗിപ്പാൻ ഈ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല ആകയാൽ കർത്താവും ദൈവമെന്ന് ഡൊമീഷ്യൻ ചക്രവർത്തിയെ സംബോധന ചെയ്യാൻ ക്രിസ്ത്യാനികൾ തയ്യാറാകാതെ വന്നത് അവരെയെല്ലാം തനിക്ക് ബോധിച്ചതുപോലെ കൊന്നൊടുക്കി തനിക്ക് തോന്നിയതുപോലെ അവരെ അരിങ്കൊല ചെയ്തു ചിലരെ ടത്തി ചില എണ്ണയിലിട്ട് കൊന്നു ഇതിൽ യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു പക്ഷേ യോഹന്നാൻ വീഴുമ്പോൾ എണ്ണയുടെ ചൂട് ദൈവം കെടുത്തിക്കളഞ്ഞു യോഹന്നാന്റെ ശരീരത്തിന് യാതൊരു ക്ഷതവും ഏൽക്കാതെ അവൻ പുറത്തു വന്നു ഒടുവിൽ ഭയവിഖുരനായി മാറിയ രാജാവ് ചക്രവർത്തി അവനെ പത്മോ ദ്വീപിലേക്ക് നാടുകടത്തി ആ നാടുകടത്തൽ സംഭവത്തിൻ്റെ മധ്യേ അവിടെ വെച്ച് യോഗന്നാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗീയമായ മഹത്വങ്ങളെ നമ്മൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നു വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിലായി ചിതറിക്കിടക്കുന്ന സകല പ്രവചന രഹസ്യങ്ങളെയും മർമ്മങ്ങളെയും ചിതറിക്കിടക്കുന്ന മാർമിക വിഷയങ്ങളെ വെളിപ്പാട് പുസ്തകത്തിൽ കാലക്രമം അനുസരിച്ച് വെളിപ്പെടുത്തി തരുവാൻ യോഗന്നാനെ പരിശുദ്ധാത്മാവ് ഉദ്യപിപ്പിച്ചു അവൻ ആത്മവിവശതയിലായി തൻ്റെ ശരീരം പത്മാരെങ്കിലും അവൻ ആത്മാവിൽ ദൈവസന്നതിയിൽ ചെന്ന് ചില കാര്യങ്ങൾ കണ്ടു ഭൂമിയിൽ അവൻ കണ്ടിട്ടുള്ളതിനോട് താരതമ്യം ചെയ്ത് നമ്മളെ അറിയിച്ചു നമുക്ക് ഗ്രഹിക്കുമാറാക്കി അതിനെ ചുരുക്കമാക്കി നമുക്ക് നൽകി അതുകൊണ്ട് ഇന്ന് വെളിപ്പാട് പുസ്തകം നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ ഒരു കാലയളവിൽ ഇത് പലർക്കും അജ്ഞാതമായിരുന്നു ഇതിൻ്റെ വെളിപ്പാടുകൾ കൃത്യത കൃത്യതയോടെ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം അത് തൊട്ടുനോക്കാതെ മാറ്റിവെച്ചിരുന്നു ചിലർ ചിലർ അത് പാടിക്കാനോ വായിക്കാനോ ശ്രമിച്ചിരുന്നില്ല വ്യാഖ്യാനങ്ങൾ എഴുതിയ ചിലരെ ചില പാരമ്പര്യ സഭകൾ മുടക്കുകയോ മാറ്റുകയോ ഒഴിവാക്കുകയോ ചെയ്തു അവരുടെ വ്യാഖ്യാനങ്ങളെ തള്ളിക്കളഞ്ഞു മറ്റ് ചിലർ വ്യാഖ്യാനത്തിന് അതേ അടിസ്ഥാനവും അർത്ഥവും കൊടുക്കാതെയായി എന്നാൽ ദൈവമക്കളെ ഏത് പ്രകാരത്തിലും അതിനകത്തുള്ള മാർമീക വിഷയങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധം കാണിച്ചു കലാകാലങ്ങളിൽ ധാരാളം ദൈവമക്കളെ ഉണർത്തി ക്ലാറൻസ് ലാർക്കിനെ പോലെ അഗാധ പാണ്ഡിത്യം കൊടുത്ത് ജ്ഞാനം കൊടുത്ത് സർവജ്ഞനായ ദൈവം അനേകരെ ഉണർത്തി അനേകർ അതിൻ്റെ വ്യാഖ്യാനങ്ങളും പൊരുളുകളും തിരിച്ചു അതുകൊണ്ട് ഇന്ന് ഇത് ഒരു സാധാരണക്കാരന് ഗ്രഹിക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഓരോ ലൈനും ഓരോ വാചകങ്ങളും ഇന്ന് വളരെ സുതാര്യമായിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്രമീകരണമാണത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശു കർത്താവിൻ്റെ ഈ വെളിപ്പാട് വായിക്കുന്നവൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഇത് എഴുതുന്നവൻ ഇത് ശ്രദ്ധിക്കുന്നവൻ ഇത് പഠിക്കുന്നവർ എന്നുവേണ്ട ഈ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തോടും വചനത്തോടും ഇതിൻ്റെ ഉൾക്കാഴ്ചകളോടും ചേർന്ന് നിൽക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഒന്നാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഈ പുസ്തകം ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞ് ഞാനിങ്ങനെ ഉപസംഹരിക്കുകയാണ് അതിൻ്റെ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കട്ടെ മൂന്നാമത്തെ വാക്യം ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നവർ മാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് വളരെ സൗഭാഗ്യം നിറഞ്ഞ സാഹചര്യം ആസിയയിലെ ഏഴ് സഭകൾക്കുള്ള സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നുകൊള്ളാം എന്നാൽ ആറാം വാക്യം നമ്മളിങ്ങനെ വായിച്ചു നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച കർത്താവായ യേശുക്രിസ്തു നാഥൻ രക്തത്താൽ തന്റെ രക്തത്താൽ രക്തത്തിന് മോചനവും വിടുതലും നൽകിയ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമായവൻ അവൻ നമ്മെ തന്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് നന്ദിയോടെ സ്തോത്രം രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു പ്രിയമുള്ളവരെ പുരോഹിതനായ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൽ നിന്ന് വീണ്ടും ജനിച്ചിരിക്കുന്ന സകലർക്കും നല്ലപ്പെട്ട സ്വർഗീയ പൗരോഹിത്യത്തിൻ്റെ പദവിയാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മെ അവൻ രാജ്യവും രാജകീയ പുരോഹിത വർഗവുമാക്കി പുരോഹിതന്മാരുമാക്കി ഇവിടെ പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഉന്നതമായ പദവിയാണ് പഴയ നിയമകാലത്ത് ഇത് ലേവി വർഗത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു ലേബിയാകുലത്തിന്ത്രമായിരുന്നു പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യമെന്ന് എന്ന് അതിന് പേര് പറയും ഈ അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയായി പഴയ നിയമകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ പൗരോഹിത്യം കുറവുള്ളതായിരുന്നു ബലഹീനതയുള്ളതായിരുന്നു പോരായ്മതായിരുന്നു ആകയാൽ കൊടുത്തവനായ കർത്താവ് അത് തിരിച്ചു വാങ്ങിച്ചിട്ട് എന്നേക്കും പുരോഹിതനായ മൽക്കിസൈക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അതിന്റെ ഉടമസ്ഥനായ ആ വഴിയിൽ മൽക്കിസൈക്കിന് ക്രമപ്രകാരമുള്ള പുരോഹിതനായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ കുടുംബത്തിൽ അവൻ്റെ സന്തതിയായി പിറക്കുന്ന നമ്മൾക്ക് ദൈവം തന്ന സ്വർഗീയമായ ഒരു പദവിയാണ് ഈ രാജകീയ പൗരോഹിത്യം ദൈവമക്കളെ അതിനെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന നൽകപ്പെടുന്ന പൗരോഹിത്യ പദവികളുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല അതും ഇതും രണ്ടും രണ്ടാണ് എന്ന കാര്യം വിസ്മരിക്കരുത് നമ്മൾക്ക് ഒരു വലിയ പദവി ക്രിസ്തുവിൻ്റെ രക്തത്താൽ നൽകി എന്ന് സാരം നമ്മെ അവൻ്റെ രാജ്യമാക്കി അവൻ്റെ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മൾക്ക് പലപ്പോഴും ദൈവം നമുക്ക് തന്നിട്ടുള്ള പദവികളെക്കുറിച്ച് കുറിച്ച് നിശ്ചയമില്ലാത്തവരാകയാൽ നമ്മൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പടിയിറങ്ങിപ്പോകുകയാണ് തിന്മയിൽ നിന്ന് തിന്മകളിലേക്ക് പടിയിറങ്ങിപ്പോകുകയാണ് ശാപത്തിൽ നിന്ന് ശാപത്തിലേക്ക് നാം വലിച്ചഴയ്ക്കപ്പെടുകയാണ് അരുത് സുഹൃത്തെ കർത്താവായേശു ക്രിസ്തു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഉന്നതമായ പദവിയെ ഉന്നതമായി കണ്ട് നമ്മുടെ കർത്താവിനായി നമ്മുടെ കർത്താവിനായി ശക്തിയോടെ നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ് പാപം ചെയ്ത പാപത്തിൽ ജീവിക്കുന്ന ഏതൊരു പാപിയെയും ഒരു കർത്താവ് അവൻ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ഉന്നതമായ പദവിയിലേക്ക് കൈപിടിച്ച് അവൻ നമ്മെ നടത്തുകയാണ് ഞാൻ ഏഴാം വാക്യം ഇങ്ങനെ വായിക്കട്ടെ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കാണും ൂഢനായി പുനരാഗമനം സംബന്ധിച്ചാണ് കർത്താവ് ആകാശങ്ങളെ നാലാം അധ്യായം പതിനാറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവ് താൻ ഗംഭീരനാഗത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവടത്തോടും കൂടി സ്വർഗത്തിൽ നിന്നായി ഇറങ്ങിവരും സുഹൃത്തേ കർത്താവിൻ്റെ പുനരാഗമനം ഒരു സത്യമാണ് സംഭവിക്കാനുള്ളതാണ് സംഭവിക്കേണ്ടതാണ് അത് സംഭവിച്ചേ പറ്റൂ അവൻ ഇറങ്ങി വരും തൻ്റെ സഭയെ ചേർക്കാൻ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധിയിൽ വളർന്ന് തൻ്റെ പൗരോഹിത്യ നിയമങ്ങൾക്കനുസരിച്ച് തൻ്റെ രാജകീയ പൗരോഹിത്വ പൗരത്വത്തിനനുസരിച്ച് അതിൻ്റെ പദവിക്ക് അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ ചേർക്കാൻ അവൻ മേഘാരൂഢനായി കടന്നു വരും കർത്താവിന്റെ വരവിൻ്റെ എല്ലാ മേഖലകളും നമ്മൾക്കറിയാം നിങ്ങളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല എന്റെ മുൻപിലുള്ള വിഷയം ഇതാണ് യേശു കർത്താവ് ആ നാഥൻ നമ്മൾക്ക് വേണ്ടി ചെയ്ത തൻ്റെ രക്തം കൊണ്ട് നമുക്ക് നൽകിയ പദവി നമ്മിയവൻ രാജ്യവും നമ്മെവൻ പുരോഹിതന്മാരും ആക്കി വെച്ചു ഒരു നാളിൽ ആകാശങ്ങളെ കീറിക്കടന്നു പോയാ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു നമ്മെ ചേർക്കാൻ മേഘാരുടനായി വീണ്ടും വരും അവന് വേണ്ടി ഒരുങ്ങാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ പിതാവേ അങ്ങയുടെ നിരുവചനത്തിനനുസരിച്ച് വിശുദ്ധിയോടെ കൃപയോടെ നിൽപ്പാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം നീ സഹായിക്കണം ദൈവകൃപയിൽ നീ പരിപാലിക്കണം ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എപ്പോഴെട്ടവരെയും സമർപ്പിക്കുകയാണ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ വചനം പഠിക്കുവാൻ ഹൃദയങ്ങളെ ഒരുക്കണമേ ഏക സത്യ ദൈവമായ അംഗീയാരാധിച്ച് വിശുദ്ധിയിൽ ജീവിപ്പാൻ ഈ പ്രിയ നാമത്തിൽ വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ ദൈവം നിങ്ങളെ ഉത്തർപ്രദേശിലെ കാൺപൂർ കേന്ദ്രമായി നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നു യാദവരും സാമർജാതികളും ആയിട്ടുള്ള ഈ സമൂഹം ദൈവവചനം വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് ഇവർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഇവരുടെ കൊച്ചു വീടുകളിൽ സ്ഥലമില്ലാത്തതിനാൽ ഇവർക്ക് വേണ്ടി ആരാധന ആലയവും സ്ഥലവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു മിഷണറി ധീരജൻ ലിമ കുടുംബമായി ഈ കത്രു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യുടെ ക്രിസ്തീയ കുടുംബവാസികൾ വീടുറ്റ ലേഖനങ്ങൾ ഇ ജി എം ഓഫ് ഇന്ത്യയുടെ വാർത്തകളും തന്മാസ ചിന്തകളുമായി വിവിധങ്ങളായ വിഭവങ്ങളുമായി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുക വാർഷിക പരിസംഖ്യയായ നൂറ്റി അൻപത് രൂപ ഇന്ന് തന്നെ അയക്കുക പൈലറ്റ് കോപ്പിക്കായി പൂർണ്ണ മേൽവിലാസം ട്രെയിൻ ലൈൻ നമ്പറിലേക്ക് എസ് എസ് ചെയ്യുക